കോവിഡ് ചികിത്സയുടെ ഭാഗമായി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ സ്ഥാപിച്ച ഓക്സിജൻ പ്ലാന്റ് ഉപയോഗശൂന്യമാകുന്നതായി പരാതി. 50 ലക്ഷം രൂപ ചിലവിൽ ജില്ലാ പഞ്ചായത്തും അടിമാലി ബ്ലോക്ക് പഞ്ചായത്തും ഫണ്ട് നൽകിയാണ് പദ്ധതി സ്ഥാപിച്ചത്. ഉടൻ തന്നെ പ്ലാന്റിന്റെ പ്രവർത്തനം ആരംഭിച്ച് പദ്ധതിക്ക് പ്രയോജനം ലഭ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. കോവിഡ് ചികിത്സയുടെ ഭാഗമായാണ് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ഓക്സിജൻ പ്ലാന്റ് സ്ഥാപിച്ചത്. ഒരിക്കൽ പോലും ഉപയോഗിക്കാതെ ഇപ്പോൾ അത് തുരുമ്പെടുത്ത് നശിക്കുകയാണ്. 50 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഒരു വർഷം മുമ്പ് ആശുപത്രി വളപ്പിൽ പ്ലാന്റ് സ്ഥാപിച്ചത്. വൈദ്യുതി കണക്ഷൻ ഇല്ലാത്തതിനാൽ ഒരിക്കൽ പോലും പ്രവർത്തിപ്പിച്ചിട്ടില്ല. സിലിണ്ടറുകളിൽ ഓക്സിജൻ നിറയ്ക്കാൻ സംവിധാനം പ്ലാന്റിലില്ല. ആശുപത്രി കിടക്കുകളിലേക്ക് കുഴൽ വഴി ഓക്സിജൻ എത്തുന്ന വിധത്തിലുള്ള ക്രമീകരണമാണ് ഒരുക്കുന്നതെന്നാണ് അധികൃതർ പറയുന്നത്. 2 കോവിഡ് തരംഗത്തിനിടെ ഓക്സിജൻ ക്ഷാമം രൂക്ഷമായപ്പോഴാണ് പ്ലാന്റ് സ്ഥാപിക്കാൻ ആലോചന നടന്നത്. 50 ലക്ഷം രൂപ ചിലവഴിച്ച് ജില്ലാ പഞ്ചായത്തും അടിമാലി ബ്ലോക്ക് പഞ്ചായത്തുമാണ് പദ്ധതി നടപ്പാക്കിയത്. ഇപ്പോൾ ഓക്സിജന്റെ കൂടുതൽ കൂടുതൽ സാധ്യതകൾ വന്നുകൊണ്ടിരിക്കുക, അവരുടെ ചികിത്സയെ ബന്ധപ്പെട്ടൊക്കെ. പക്ഷേ കോവിഡിന്റെ പ്രവർത്തനങ്ങൾ ഗവൺമെന്റും ബന്ധപ്പെട്ട ഏജൻസികൾ എല്ലാം മാറ്റിവെച്ചപ്പോൾ ഈ പ്ലാന്റ് ഇത്ര 50 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച ഈ പ്ലാന്റ് അനാഥപ്രേതം പോലെ കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ കൂടുതൽ ഒരു വലിയൊരു ശോചനാവസ്ഥയിലേക്കാണ് ഈ ഇതിന്റെ പ്രവർത്തനങ്ങൾ വന്നിട്ടുള്ളത്. ഇപ്പം 50 ലക്ഷം രൂപ എവിടെ പോയി എന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥ. അതുകൊണ്ട് സമഗ്രമായ ഈ ഭവന ഇതിന്റെ പ്ലാന്റ് നിർമ്മാണമായി ബന്ധപ്പെട്ടുള്ള സമഗ്ര അന്വേഷണം നടത്തിക്കുക. വളരെ ഈ ജനങ്ങൾക്ക് അത് ഓക്സിജൻ പ്ലാന്റ് തുറന്നു കൊടുക്കുവാൻ വേണ്ടിയുള്ള അടിയന്തരമായി ഇടപെടൽ നടത്തുവാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണം എന്നുള്ളതാണ്. എന്നാൽ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കോവിഡ് ചികിത്സ നിർത്തുകയും ചെയ്തു. ഇതാണ് ഉദ്ഘാടനത്തിന് തടസ്സമായത്. പ്ലാന്റ് പ്രവർത്തിപ്പിക്കാൻ വൻതുക വൈദ്യുതിക്ക് ചിലവാക്കേണ്ടി വരുമെന്നതും മറ്റൊരു തടസ്സമാണ്. വെന്റിലേറ്റർ സൌകര്യം വേണ്ട രോഗികൾക്ക് ഓക്സിജൻ സിലിണ്ടറുകൾ പുറമേ നിന്ന് എത്തിച്ചാണ് ആവശ്യം നിറവേറ്റിയിരുന്നത്. ഇപ്പോൾ കൂടുതൽ ശോച്യാവസ്ഥയിലേക്ക് പോകുന്ന ഓക്സിജൻ പ്ലാന്റിന്റെ പ്രവർത്തനം എത്രയും പെട്ടെന്ന് ആരംഭിച്ച് പദ്ധതിക്ക് പ്രയോജനം ലഭിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ അടിമാലി.